സംവിധായകനും ഛായാഗ്രഹനുമായ സംഗീത് ശിവൻ അന്തരിച്ചിരിക്കുകയാണ്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യോധ, ഗാന്ധർവം, നിർണയം, ഡാഡി ഉൾപ്പെടെ നിരവധി മികച്ച സിനിമകളുടെ സംവിധായകനാണ്. വിഖ്യാത ഫോട്ടോഗ്രാഫറായും സംവിധായകനുമായ ശിവന്റെ മകനാണ്. സംവിധായകനും ഛായാഗ്രഹനുമായ സന്തോഷ് ശിവൻ സഹോദരനാണ്. മലയാളത്തിലെ സർപ്രൈസ് ഹിറ്റായ രോമാഞ്ചം എന്ന സിനിമ ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. യോധയുടെ രണ്ടാം ഭാഗം ഒരുക്കാനും പദ്ധതി ഉണ്ടായിരുന്നു. പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രഹനുമായ ശിവന്റെ മകനായി 1959 സംഗീത് ശിവൻ ജനിച്ചത്. MG കോളേജ്, മാർ ഇബാനിയോസ് കോളേജുകളിലായി പ്രീ ഡിഗ്രിയും ബികോം ബിരുദവും കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റു ഭാഗമായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. ചലച്ചിത്ര രംഗത്തെത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തു. തുടർന്ന് പ്രശസ്ത ഛായാഗ്രഹനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി അദ്ദേഹം എത്തുന്നത്. 1990 ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം. രഘുവരന്റെയും സുകുമാരന്റെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറിയായിരുന്നു ഇത്. വ്യത്യസ്തമായ മേക്കിംഗിലും കഥ പറച്ചിലിനാലും ചിത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. മോഹൻലാലിനെ നായകനാക്കി യോധ ഒരുക്കി സംഗീത്. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോധ. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങി 6 ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. ബോളിവുഡിൽ 8 ചിത്രങ്ങൾ സംഗീത് ശിവൻ ഒരുക്കിയിട്ടുണ്ട്. യോധയിലൂടെ AR റഹ്മാനെ മലയാളത്തിലെത്തിച്ചതും സംഗീത് ശിവനാണ്. ഭാര്യ ജയശ്രീ, മക്കൾ സജന, ശന്താനു എന്നിവരാണ്.